അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ ഏത് ലെറ്ററാ പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ മക്കൾക്ക് ഏത് ലെറ്ററാ? ആ ആ മാഷാല്ലാ, ലാ എന്ന ലെറ്റർ അല്ലേ? ഏത് ലെറ്ററാണ്? ലാ. അപ്പോ ലാ എന്ന ലെറ്റർ എങ്ങനെ എഴുതാന്ന് നോക്കാം. എല്ലാരും ഒന്ന് ബോർഡിലേക്ക് നോക്കിട്ടോ. നമ്മൾ തോ എഴുതിയ പോലെ തന്നെയാണ് ലാവും എഴുതല്, അതുപോലെ തന്നെ എഴുതും. ഒരൊറ്റ ഡിഫറൻസേ ഉള്ളൂ, ലാവിന് എന്തുണ്ട്? ഒരു ഡോട്ട് ഉണ്ട്, അത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഇതെന്താ വായിക്കുക? ലാ. വൺസ് മോർ എങ്ങനെ എഴുതാൻ നോക്കിയ, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വൺ ഡോട്ടും കൊടുക്കുക കേട്ടോ. അപ്പൊ എന്താ വായിക്കുക? ലാ. ഒന്നുകൂടെ നോക്ക്, വൺസ് മോർ, കണ്ടോ? ലാ. അപ്പൊ എന്താണ്? ലാ ലാ ലാ. ഇനി ലാ എന്ന ലെറ്ററിനെ ഫത്ഹ കസ്ര ലമ്മ ഇട്ട് കൊടുത്ത് നോക്കാം കേട്ടോ. നോക്കുക, ലാ എന്ന ലെറ്റർ അല്ലേ, ഇതിന് ഫത്ഹ കൊടുത്തു. അപ്പൊ എന്താ വായിക്കുക? ലാ. നെക്സ്റ്റ്, ലാ എന്ന ലെറ്ററിന് കസ്ര ഇട്ട് കൊടുത്തു നോക്കുക. അപ്പൊ എന്താ വായിക്കുക? ലീ. നെക്സ്റ്റ്, ലാ എന്ന ലെറ്ററിന് ലൊമ്മട്ട് കൊടുത്തു നോക്കുക. അപ്പോ ലു എന്ന് വായിക്കും. അപ്പോ ലാ ലീ ലു. വൺസ് മോർ, ലാ ലീ ലു. ഒന്നും കൂടെ, ലാ ലീ ലു. ഇനി എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കി. ഒരു മാനിനെ കാണുന്നില്ലേ നിങ്ങൾ സ്ക്രീനിൽ? മാന് ഇംഗ്ലീഷിൽ എന്താ പറയുന്നത് എല്ലാവർക്കും അറിയും അല്ലേ? ഡിയർ. മലയാളത്തിൽ മാൻ എന്നും എല്ലാവർക്കും അറിയും. ആ പിക്ചർ കണ്ടാൽ ചോദിച്ചാൽ നിങ്ങൾ തന്നെ പറയും വേഗം മാനാണ് അല്ലേ? ഓക്കെ, മാൻ എവിടെ ഉണ്ടാവുക? എവിടെ ഉണ്ടാവുക? ആ ഫോറസ്റ്റിൽ അല്ലേ? ഓക്കെ, പിന്നെ എവിടെ കാണാൻ പറ്റും? ആ സൂവില് അല്ലേ, മൃഗശാലയിൽ. ഓക്കെ, അപ്പോ ആ മാന് അറബിയിൽ എന്താ പറയാന്നറിയോ? ലബിയുൻ. എന്താ പറയാ? ലബിയുൻ. അപ്പോ ലാ കണ്ടില്ലേ, നമ്മള് ലാ കൊണ്ട് തുടങ്ങുന്ന ഒരു വാക്കാണ് ലബിയുൻ. ഇനി നമുക്ക് ലീ കൊണ്ട് തുടങ്ങുന്ന ഒരു വാക്ക് പറഞ്ഞുതരാം കേട്ടോ. ലില്ലുൻ. എന്താണ് ലില്ലുൻ? ലില്ലുൻ മീൻസ് തണല് എന്നൊക്കെ പറയും, നിഴല്, തണല്. ഇംഗ്ലീഷിൽ പറയും ഷാഡോ. അപ്പോ തണല്, അതിനെന്താ പറയാ അറബിയില്? ലില്ലുൻ. അപ്പോ ലീ എന്ന ലീ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ അവിടെ കാണുന്നത് നിങ്ങൾ അല്ലേ? ഫസ്റ്റ് തന്നെ ലീ എന്നല്ലേ കാണുന്നത്? അപ്പോ ലില്ലുൻ, ലില്ലുൻ തണൽ. ഓക്കെ, നെക്സ്റ്റ്, ഇനി നമുക്ക് നിങ്ങളുടെ ശരീരത്തിലുള്ളൊരു സാധനമാണ്, ശരീരത്തിൽ നിങ്ങൾ എന്നും കാണുന്ന സാധനമാണ്, എല്ലാവരുടെയും ശരീരത്തിലുള്ളതാണ്, എല്ലാവരുടെയും കൈകളിലുള്ളതാണ്. ആ ഒരു സാധനമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ വരും കേട്ടോ. മനസ്സിലായില്ല എന്താന്നുള്ളത്? ഓക്കെ, മനസ്സിലായിട്ടുണ്ട്. നഖം അല്ലേ, ഈ നഖത്തിന് ഇംഗ്ലീഷിൽ എന്താന്ന് എല്ലാവർക്കും അറിയും അല്ലേ? നെയിൽ. മലയാളത്തിൽ നഖം, അറബിയിൽ നഖത്തിന് എന്താ പറയാന്നറിയോ?
ലുഫ്രുൻ. എന്താ പറയാ? ലുഫ്രുൻ, നഖം. അവിടെ ലു തുടങ്ങുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ലു അല്ലേ സ്റ്റാർട്ടിങ്ങിൽ അല്ലേ? അപ്പൊ ലുഫ്രുൻ നഖം. അപ്പോ ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ല എന്ന ലെറ്റർ എഴുതാൻ പഠിച്ചു അല്ലേ? പിന്നെ ല കൊണ്ടും ലീ കൊണ്ടും ലു കൊണ്ടും തുടങ്ങുന്ന വാക്കുകളും പഠിച്ചു. അപ്പൊ നമ്മളൊന്ന് പറഞ്ഞു നോക്കാം. ല കണ്ടു, ലബിയുൻ കണ്ടു, ലീ കണ്ടു, ലില്ലുൻ കണ്ടു, ലു കണ്ടു, ലുഫ്രുൻ കണ്ടു. ഇനി നമുക്ക് പുതിയൊരു ലെറ്റർ പഠിക്കാം. ഐൻ. എന്താണ് ഐൻ? എങ്ങനെ ഉച്ചരിക്കുക? എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുക? ഐൻ. ഒന്നും കൂടെ പറഞ്ഞുതരാം കേട്ടോ. ഐൻ. ഈ ഐൻ എന്ന ലെറ്റർ എങ്ങനെ എഴുതുക എന്ന് നോക്കാം. എല്ലാവരും ഒന്ന് ബോർഡിലേക്ക് നോക്കിക്ക. ഐൻ. വൺസ് മോർ ഈ രീതിയിൽ എഴുതിയിട്ട് ഇങ്ങനെ ഐൻ. വൺസ് മോർ ഐൻ. ഒന്നും കൂടെ കേട്ടോ. ഐൻ 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 ഐൻ. ഇനി ഐൻ എന്ന ലെറ്ററിന് ഫത്ഹ, കിസ്റ ദമ്മ ഇതിട്ട് കൊടുത്തു നോക്കാം കേട്ടോ. എല്ലാവരും ബോർഡിലേക്ക് നോക്കി. ഐൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിന് ഫത്ഹ ഇട്ട് കൊടുത്തു. അപ്പോൾ എന്താ വായിക്കുക? അ. നെക്സ്റ്റ് ഐൻ എന്ന ലെറ്ററിന് കിസ്റ ഇട്ട് കൊടുത്തു. അപ്പോൾ എന്താ വായിക്കുക? ഐ. നെക്സ്റ്റ് ഐൻ എന്ന ലെക്ചറിന് ദമ്മട്ട് കൊടുത്തു. അപ്പോൾ എന്താ വായിക്കുക? ഓ. അപ്പോൾ നോക്കുക. ഐ ഓ. വൺസ് മോർ. ഐ ഓ. ഒന്നും കൂടെ. ഐ ഓ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. എല്ലാവരോടും അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക.